அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. மதீனையில் உம்மு ஹிஜன் ரலியல்லாஹு அன்ஹா என்ற ஒரு ஸ்திரீ ஜீவிச்சிருந்தது. ആ സ്ത്രീയുടെ ജോലിയും വിശേഷങ്ങളും ഒക്കെ മഹാനായ തഴവ ഉസ്താദ് വിവരിക്കുന്നത് കാണാം. നോക്കാം നമുക്ക് അതിന്റെ മുന്നോടിയായി മഹാനവർ രേഖപ്പെടുത്തുന്ന ഒന്ന് രണ്ട് വരികളും കൂടെ ഒരു പുതിയ മസ്ജിദ് പണിയാലും കത് സുന്ന മുതഅക്കദാർനിച്ചതിൽ വിധി എന്ന നബവി ഇമാമിൽ നിന്നു വന്നേ മസ്അല 33-ാം പേജ് മിസ്ബാഹം നില. പുതിയ പള്ളികൾ നിർമ്മിക്കൽ സുന്നത്താണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പുതിയ പുതിയ പള്ളികൾ എടുക്കുക എന്നത് അത് സുന്നത്തായ കാര്യമാണ്. ആവശ്യമില്ലാത്തയിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പള്ളികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളിയില്ലാത്ത നാടുകളിൽ പുതിയ പള്ളികൾ ഉണ്ടാക്കുക, സേവനങ്ങൾ ചെയ്യുക, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ പഴയ പള്ളികളോ ദ്രവിച്ചുപോയ പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി നല്ല വൃത്തിയിൽ നല്ല പള്ളികളാക്കി മാറ്റുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. അതും നാം ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. തഴവ ഉസ്താദ് ശേഷം പറയുന്നത്, ഉണ്ടായിരുന്നു മദീനയിൽ ഒരു മർഅത്ത് പെരുമ്മു മിഹിജൻ എന്നു മാവിളി രാജ്യത്ത് റബ്ബിന്റെ പള്ളി തുടക്കലും തൂക്കുന്നതും അവർക്കിഷ്ടമാ ഭംഗിയാക്കിയിടുന്നതും അരീതിയിൽ ജീവിച്ചു മരണം എത്തലായി വിവരം ഇതൊന്നും തന്നെ നബി അറിയാത്തതായി. ഉമ്മു മിഹിജൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു പെണ്ണ് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്താണ് ആ പെണ്ണിന്റെ ജോലി എന്താണ്? മദീനയിലുള്ള പള്ളികൾ, അദ്ദേഹം ആ മഹദിയുടെ വീടിന്റെ സമീപത്തുള്ള പള്ളികൾ വൃത്തിയായി സൂക്ഷിക്കുക, അടിച്ചുവാരുക, അത് ഭംഗിയാക്കി ഇടുക, ആ പള്ളിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുക എന്ന ജോലിയാണ്. പള്ളിയെ സ്നേഹിച്ചു, പള്ളിയെ ഇഷ്ടം വെക്കുക, ഇതൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നില്ല. ഒരു ദിവസം ആ പെണ്ണ് മരണപ്പെടുകയുണ്ടായി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരം ആരും അറിയിച്ചില്ല. വിവരം ഇതൊന്നും തന്നെ നബി അറിയാത്തതായി ഖബറോടടുത്തൊരു ദിവസമിൽ നടക്കുന്നതായി ആർക്കുള്ളതാണിത് എന്ന് നബി ചോദിക്കലായി ഇത് ഉമ്മു മിഹിജാനിന്റെ ഖബറാണെന്ന് അസ്ഹാബികൾ നബിയോടുടൻ പറഞ്ഞെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണ് വഫാത്തായ വിവരം അറിഞ്ഞില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഉമ്മു മിഹിജൻ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്തെത്തിയപ്പോ അവിടുന്ന് ചോദിച്ചു സഹാബത്തിനോട്, സഹാബത്തെ ഈ ഖബറാരുടേതാണ്? അവര് പറഞ്ഞു അത് ഉമ്മു മിഹിജൻ റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. പള്ളിക്ക് സേവനം ചെയ്യുന്ന പെണ്ണാണോ ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. അസ്ഹാബികൾ നബിയോടുടൻ പറഞ്ഞെന്ന് പള്ളിക്ക് സേവനം ചെയ്ത പെണ്ണാണോ ഇത്? അപ്പോൾ അതെ എന്ന ജവാബുണ്ടായത്. ഈ പെണ്ണ് പള്ളിക്ക് സേവനം ചെയ്യുന്ന പെണ്ണ, ഉടനെ ചോദ്യം. സഹാബികൾ പറഞ്ഞു അതേ നബിയേ. ക്ഷണം തന്നെ നബി അവർക്കന്ന് നിസ്കരിക്കുന്നതായി അസ്ഹാബികളും ഇത് കണ്ടുടൻ തുടരുന്നതായി പിന്നീട് ഖബറിനടുത്ത് തിരുനബി നിന്നതായി അസ്ഹാബികൾ കേൾക്കുന്ന നിലയിൽ ചോദ്യമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, പള്ളിക്ക് സേവനം ചെയ്യുന്ന പെണ്ണാണോ ഇത്? അതെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്ത് നിന്ന് ആ പെണ്ണിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം സ്വഹാബികളൊക്കെ കേൾക്കുന്ന രൂപത്തിലാ ചോദിക്കുന്നത്, ഈ ലോകത്തിൽ നീ ചെയ്ത അമലിൽ നിന്ന് ഫലമുള്ളതേതാ ഖബറതിൽ നിനക്കുന്ന? തങ്ങൾ ചോദിക്കുക, ഈ ലോകത്ത് നീ ചെയ്ത അമലുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന അമൽ ഏതാണ്? ഇപ്പൊ ഖബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫലം അത് ഏതിനാണ് കൂടുതൽ ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക ഖബറിന്റെ പുറത്ത് നിന്ന്. അസ്ഹാബികൾ ഇത് കേട്ടു അത്ഭുതപ്പെട്ടതായി. അവർ കേൾക്കുമോ നബിയേ ഇതെന്നും ചോദ്യമായി. സ്വഹാബത്ത് ഇത് കേട്ട് അന്തം വിട്ടു. അവർ ചോദിക്കാൻ നബിയോട്, നബിയേ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഖബറിൽ കിടക്കുന്ന ഈ ഖബറാളി കേൾക്കുവോ? നമ്മളെ നാടുകളിലുള്ള ചില ആളുകളൊക്കെ ചോദിക്കുന്നത് പോലെ നമ്മളെ സംസാരമൊക്കെ ഖബറാളികൾ കേൾക്കുവോ? അവർ ഉത്തരം തരും, ഇതൊക്കെ ചോദിക്കുവല്ലോ എന്നതുപോലെ സ്വഹാബികൾ ആ ഒരു ചിന്താഗതി കൊണ്ട് ചോദിച്ചതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇങ്ങനെ ചെയ്ത പുറഞ്ഞു ന്യാസ് കൊണ്ട് ചോദിച്ചു പോയി, നബിയേ ഇതൊക്കെ ഖബറാളികൾ കേൾക്കുവോ? ഇത് നിങ്ങളെക്കാൾ വ്യക്തമായി കേൾക്കുന്നത് അവൾ തന്നെയാണെന്ന ജവാബുണ്ടായത്. നിങ്ങൾ കേൾക്കും പോലെയല്ല, അതിനേക്കാളും വ്യക്തമായിട്ട് കേൾക്കുക ഖബർ കിടക്കുന്ന പെണ്ണാണ്. അത് നമുക്ക് വല്ലാത്തൊരു പാഠമാണ്, ആധുനിക ലോകത്തിന് പഠിപ്പിച്ചു തരികയാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. അല്ലാഹു തആല ഹഖ് ഹഖായ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് ആ പെണ്ണ് പറയുകയാണ്, ആ ഖബറിൽ നിന്നൊരു അശരീരി ഉയരുകയാണ്, സ്വഹാബത്ത് കേൾക്കും വിധത്തിൽ എല്ലാവർക്കും മനസ്സിലാകും വിധത്തിൽ പറയുകയാണ്, പള്ളിക്ക് സേവനം ചെയ്തതാണ് കേട്ടവും ഫലമെന്ന ഉള്ളിൽ നിന്ന് കേട്ടൊരു നാദവും. ഞാൻ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത്, പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ആ പെണ്ണ് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന ശബ്ദം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുകയാണ്. 33-ൽ നോക്കും ഇസ്ബാഹില്ലത്, അതിനുള്ള ഒന്നിൽ തന്നെയാ പറയുന്നത്. മിസ്ബാഹ് എന്ന കിതാബിന്റെ ഒന്നാം വാളത്തിൽ 33-ാമത്തെ പേജിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവന്റെ പള്ളിക്കും അവന്റെ മദ്രസക്കും ദീനിനുമൊക്കെ വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.